നമ്മുടെ ചാനലിൽ കറന്റ്ലി ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. കോസ്മിക് ബൈറ്റിന്റെ RGB ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ടർണിപ്പ് എന്ന ആപ്പിന്റെ ലിങ്ക് ഉണ്ട്. ഇത് ഗെയിമേഴ്സിന് ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പാണ്. സോ താഴെ കൊടുത്ത ലിങ്ക് യൂസ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യൂ. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് അയച്ചു തരൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് അവർ ഇൻസ്റ്റാൾ ചെയ്തതും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ വിജയിക്കാനുള്ള സാധ്യത അതിനനുസരിച്ച് കൂടുന്നതാണ്. സോ നിങ്ങൾ കൂടുതൽ പേർക്ക് സജസ്റ്റ് ചെയ്ത് കൂടുതൽ സ്ക്രീൻഷോട്ട് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഗിവ് അവേയിൽ വിജയിക്കാനുള്ള ചാൻസസ് കൂടും. അഥവാ ഈ ഗിവ് അവേയിൽ 10,000 ആൾക്കാർ പങ്കെടുക്കുവാണെങ്കിൽ എക്സ്ട്രാ 5,000 രൂപയുടെ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അതും ഈ ഹെഡ്സെറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എല്ലാവരും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അടുത്ത മാസം 20-ാം തീയതിയാണ് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള അവസാനത്തെ ഡേറ്റ്. സോ ഈ അവസരം ആരും മിസ് ചെയ്യരുത്. GTA എന്നെ കോപ്പി അടിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ആൻഡ്രോയിഡ് ഗെയിമിനെ കുറിച്ച് 1-2 മാസം മുന്നേ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അതിൽ ഇതേപോലെ കുറേ ഗെയിമിൻ്റെ പേര് നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്തതായിരുന്നു. അതിലൊന്നാണ് ഗാങ് ടൗൺ സ്റ്റോറി എന്ന ഗെയിം. ഞാൻ ഗെയിം വളരെ മോശമായിരിക്കുമെന്ന തോട്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചത്. പക്ഷേ ഇതൊരു നല്ല ആൻഡ്രോയിഡ് ഗെയിം തന്നെയാണ്. GTA കോപ്പി അടിച്ചതോ ഇൻസ്പിറേഷനോ, നമ്മൾ എങ്ങനെ നോക്കിയാലും ഡെവലപ്പേഴ്സ് ഈ ഗെയിമിനെ ആഡ്സ് കുത്തിക്കയറ്റി ആൾക്കാരെ ഫ്രസ്ട്രേറ്റ് ചെയ്യാതെ GTA പോലെ തന്നെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ആൻഡ്രോയിഡ് ഡിവൈസസിന് ഒരു ഗെയിം നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഗെയിമിൽ ആഡ്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ആഡ്സ് ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഈ ഗെയിമിലെ റിവാർഡ്സ് കിട്ടണമെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഗെയിമിൻ്റെ ഇടയിൽ ആഡ്സ് വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓൾസോ ഗെയിമിൻ്റെ ഗ്രാഫിക്സും ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. കൺട്രോൾസ് ആണ് എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. ഇതിൻ്റെ ലൊക്കേഷൻസും കാര്യങ്ങളുമൊക്കെ GTA സാൻഡ്രസിനെ ഇൻസ്പിറേഷനിൽ നിർമ്മിച്ചതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഓൾസോ ഈ ഗെയിമിൽ തന്നെ ഒരു സ്റ്റോറിയും കൊടുത്തിട്ടുണ്ട്. സോ ആൻഡ്രോയിഡ് ഗെയിമേഴ്സ് ട്രൈ ചെയ്ത് നോക്കേണ്ട 1 ഓഫ് ദി ഗെയിം തന്നെയാണിതും.